ദൈവം എനിക്ക് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി അതെനിക്ക് വ്യക്തിപരമായിട്ടാണ് നൽകിയത് നിങ്ങളോടും അത് തന്നെ സംസാരിക്കുമെന്ന് കരുതുന്നു മനസ്സ് പോവുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു ഒരു നല്ല ഉദാഹരണം തരാം നിങ്ങൾ പകൽ മുഴുവനും ഇവിടെ ഇരുന്നിട്ട് മനസ്സിൽ ഹാംബർഗറിനെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ ഞാൻ പറയട്ടെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ഹാംബർഗർ വാങ്ങും നിങ്ങളൊരു ഹാംബർഗർ കഴിച്ചുകൊണ്ട് രാത്രി കിടന്ന് കിടന്നുറങ്ങുന്നത് ശരിയല്ലെന്ന് മനസ്സ് നിങ്ങളോട് പറഞ്ഞാലും ഹാംബർഗർ കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ പോയി ഹാംബർഗർ വാങ്ങി കഴിക്കും ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിലും പ്രവർത്തിക്കുന്ന തത്വം മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോവുന്നു വേദപുസ്തകം പറയുന്നു നാം ജഡത്തിൽ നടക്കുകയാണെങ്കിൽ അതിന് കാരണം നമ്മുടെ മനസ്സ് ജഡീക കാര്യങ്ങളിൽ കാര്യങ്ങളിലായതുകൊണ്ടാണ് നാം ആത്മീകതയിൽ നടക്കുകയാണെങ്കിൽ അതിന് കാരണം നമ്മുടെ മനസ്സ് ആത്മീക കാര്യങ്ങളിൽ ആയതുകൊണ്ടാണ് നമുക്കൊരു ബാഹ്യ ജീവിതവും ഉൾജീവിതവും ഉണ്ട് എല്ലാവരും കാണുന്ന ഒരു ജീവിതം നമുക്കുണ്ട് ആരും കാണാത്ത ഒരു ജീവിതവും നമുക്കുണ്ട് ദൈവവും നാമും കാണുന്നത് നമ്മുടെ ഓരോ ചിന്തകളും ദൈവം ശ്രവിക്കുന്നു നമ്മുടെ ഓരോ ചിന്തകളും ദൈവം കേൾക്കുന്നു എൻ്റെ ആത്മീക ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടായത് ഉൾ ജീവിതത്തെക്കുറിച്ച് എനിക്ക് മുഴുവനായി അറിവ് ലഭിച്ചപ്പോഴാണ് മറ്റുള്ളവരെ വിട്ടികളാക്കുകയാണെന്ന് കരുതിയേക്കാം പക്ഷേ ദൈവത്തെ വിട്ടിയാക്കാനാവില്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്നതാണ് അവന് പ്രധാനമെന്ന് ദൈവം പറയുന്നു നമ്മുടെ മുടിയുടെ നിറം നാം അണിയുന്ന ആഭരണങ്ങൾ നമ്മുടെ വസ്ത്രധാരണം മുടി എങ്ങനെ ചെയ്കിയിരിക്കുന്നു നാം എത്ര വചനങ്ങൾ കാണാപാഠമാക്കിയെന്നോ എത്ര സെമിനാറുകളിൽ സംബന്ധിച്ചെന്നോ ഒരു ദിവസം എത്ര അധ്യായങ്ങൾ വായിക്കുന്നുണ്ട് അഥവാ നമ്മുടെ ബുക്ക് ഷെൽഫിൽ എത്ര പ്രാസംഗികരുടെ പുസ്തകങ്ങൾ അടക്കിയിട്ടുണ്ടെന്നുമല്ല നമ്മുടെ കാറിൽ എത്ര ബംബർ സിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നല്ല എത്ര ജീസസ് പിൻസ് കുത്തിയിട്ടുണ്ടെന്നല്ല ജനങ്ങൾ തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പുറമേ പലതും കാണിച്ചു കൂട്ടുന്നു പക്ഷേ ദൈവം അവയിലൊന്നും പ്രസാദിക്കുന്നവനല്ല സത്യമായിട്ടും ദൈവം ഇവയ്ക്കെല്ലാം എതിരാണെന്ന് ഞാൻ പറയുന്നില്ല ഇത് ലോകത്തിനോട് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയത്തക്കതായ പലതരം പ്രദർശന വസ്തുക്കളാണ് എന്നാൽ അവയ്ക്ക് അനുസൃതമായ ഒരു ജീവിത അവ കൊണ്ടൊന്നും പ്രയോജനമില്ല ഇവയെല്ലാം അവയൊന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ ഇടയാക്കും ആമേൻ ലോകർ ഇന്ന് ദേവാലയത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കപട എന്ന് വിധിക്കാനായി ഒഴിവ് കഴിവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉൾജീവിതം ശരിയാണെങ്കിൽ ദൈവം അതിൽ സംപ്രീതനാവും ദൈവം നാം ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നതിൽ തൽപ്പരൻ അല്ല അത് നിങ്ങൾക്കറിയാമോ അവൻ എന്തിനെ എന്നതിനാണ് എന്ത് എന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് നിങ്ങൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരുപക്ഷെ മുഷിപ്പൻ ഉദ്ദേശത്തോടെയാവാം കൊടുക്കുന്നത് അത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കൊടുത്തതും ആവാം ഒരു കയറ്റം കിട്ടാനോ എന്തെങ്കിലും സഹായം ലഭിക്കാനോ നിങ്ങൾ ഒരു സാധനം നൽകുമായിരിക്കാം അവരുടെ സൗഹൃദത്തിനായി കൊടുക്കാം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് അവർ ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവാം നാം കൊടുക്കുമ്പോൾ അത് സ്നേഹമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു നാം കൊടുക്കണം എന്നതുകൊണ്ട് നാം കൊടുക്കണം കാരണം നാം ഒരു ഒരനുഗ്രഹമാവണം നാം ആരെങ്കിലും സഹായിക്കണം ഇന്നത്തെ നവീന വേദപുസ്തക പഠനത്തിലും നാം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും കിട്ടാനായി കൊടുക്കണം എന്ന് പള്ളിയിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല ഉദ്ദേശം അതിനേക്കാൾ ഒരല്പം ആഴമുള്ളതായിരിക്കണം നാം ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കൊടുക്കേണ്ടത് യേശു നമുക്കായി ചെയ്ത കാര്യങ്ങൾക്കായി നാം കൊടുക്കണം കാരണം നമ്മോട് അവൻ അതാണ് ആവശ്യപ്പെട്ടത് അവന്റെ വാക്കിലെ തത്വം അതാണ് ദൈവം നമുക്കായി ചെയ്തതിനുള്ള പ്രശംസയിൽ നിന്ന് അത് ചെയ്യണം ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആത്മീക നിയമം പ്രവർത്തിക്കും എന്നറിഞ്ഞു ചെയ്യണം നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും എന്ന് ദൈവം പറഞ്ഞാൽ നാം കൊടുക്കുമ്പോൾ നാം തീർച്ചയായും കൊയ്യുന്നതാണ് നാം കാണിക്കയിൽ വിശ്വാസം പ്രദർശിപ്പിക്കണം എന്നെനിക്ക് തോന്നുന്നു വിധയുടെയും കൊയ്ത്തിൻ്റെയും നിയമം ഗുരുത്വ പ്രമാണം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു ബൈബിൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വീഴുമെന്ന് ഞാൻ വിശ്വസിക്കേണ്ടതില്ല അത് താഴേക്ക് വരും ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു 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 അത് താഴേക്ക് വരും ഞാനത് മുകളിലേക്ക് എറിഞ്ഞു തീർച്ചയായും അത് താഴോട്ട് വരും കാരണം ഞാനത് പല പ്രാവശ്യം താഴോട്ട് വരുന്നത് കണ്ടിരിക്കുന്നു നമുക്ക് സമീകൃതത നഷ്ടപ്പെടാം നമ്മുടെ ഉദ്ദേശങ്ങൾ തെറ്റായിരിക്കാം എന്നാലും ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിച്ച കൊയ്ത്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ല കാരണം നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം തെറ്റാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ആർക്കെങ്കിലും അനുഗ്രഹമാവാനായി നൽകുവിൻ എന്ന് എപ്പോഴും ദാനമാണ് സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹപ്രദം ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ് യാതൊരു ഫലവും തിരിച്ചു പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യുവിൻ ആമേൻ ഒരു ഫലവും പ്രതീക്ഷിക്കരുത് ആരെങ്കിലും പണം കൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് അവരുടെ പണം ആവശ്യമില്ല എൻ്റെ മിനിസ്ട്രിയിലേക്ക് നിങ്ങൾ എത്ര പണം വാഗ്ദാനം ചെയ്താലും നീ ഇത് ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് നിങ്ങളുടെ പണം വേണ്ട ആമേൻ നമ്മുടെ ഉദ്ദേശം ശരിയായിരിക്കണം നമ്മുടെ ഉൾജീവിതം ചിന്തകളും മനോഭാവങ്ങളും ഉദ്ദേശങ്ങളുമാണ് ഒരു ദേവാലയത്തിലെ ജനങ്ങളെല്ലാവരും മൗനമായിരിക്കുന്നത് കാണണമെങ്കിൽ ഉൾജീവിതത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ മതി നിങ്ങൾക്കറിയാമോ നാം പലതരം മുഖം മൂടികൾ ധരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇന്നലെ നിങ്ങൾ ആരുടെ കൂടെയെങ്കിലും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പറ്റി ദുഷിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അവരെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞിരിക്കാം ഇന്ന് നിങ്ങൾ അവരെ ദൈവത്തിന്റെ സ്നേഹത്താൽ സ്നേഹിക്കുന്നു എനിക്കത് വിശ്വസിക്കാനാവില്ല ദൈവം എന്താണ് ചെയ്യുക ചെയ്യുകയെന്നറിയാമോ അവൻ ഇങ്ങനെ ചെയ്യും എന്റെ മൂക്കിൽ നാറ്റമടിക്കുന്നു ദൈവം എന്തിനെങ്കിലും വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യത്തിനാണ് നാം ജീവിതത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ബാഹ്യ ജീവിതം നമുക്ക് ജനങ്ങളുടെ മുന്നിലുള്ള ബഹുമതിയാണ് ജീവിതം ദൈവവുമായുള്ള നമ്മുടെ ബഹുമതിയുമാണ് പലരും ജനങ്ങളുടെ പക്കൽ നിന്നുള്ള ബഹുമതിക്കായി ദൈവവുമായുള്ള ബഹുമതിയെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യേശുവിന് സ്വന്തമായിട്ടൊരു ബഹുമതി ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോസ്റ്റലിനായ പൗലോസ് ഗലാത്തിയർ ഒന്ന് പത്തിൽ പറയുന്നു ഞാൻ ജനങ്ങളുടെ ബഹുമതി ആഗ്രഹിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലിനാവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഇയാൾ പറയുന്നു എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ അവരെന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുമായിരുന്നു അതോടെ എൻ്റെ ജീവിതത്തിലുള്ള ദൈവവിളി നഷ്ടപ്പെടുമായിരുന്നു എല്ലാവരെയും നമ്മെ സ്നേഹിപ്പിക്കുന്നത് കൃത്രിമ ജീവിതം ജീവിക്കാൻ ഇടയാക്കുകയേ ഉള്ളൂ നാം ദൈവവുമായുള്ള ബഹുമാനത്തിനാണ് ജനങ്ങളുമായുള്ള ബഹുമാനത്തെക്കാൾ വില കൽപ്പിക്കേണ്ടത് ദൈവമേ കൃപ കാണിക്കണേ കൃപ നമ്മുടെ മനസ്സിന് സഹായം വേണം ഞാൻ ഞാനിന്ന് കുറച്ചധികം സമയമെടുത്ത് മനസ്സിനെ എങ്ങനെയാണ് നേരെയാക്കുക എന്നതിനെക്കുറിച്ച് ഒരു സീരീസ് ചെയ്ത് ജനങ്ങൾക്കൊരു നല്ല അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തെയും ജീവിതത്തെയും നമുക്ക് നേരെയാക്കാനാവും ഹൃദയത്തിൽ നിന്നാണ് സംസാരം പുറപ്പെടുന്നത് നിങ്ങളുടെ സംസാരത്തെ അനുസരിച്ചാണ് ജീവിതം ഉണ്ടാവുക നാം പ്രശ്നങ്ങളുടെ ആണിവേരിലേക്ക് തിരിച്ചു പോവേണ്ടതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ ആണിവേര് പലപ്പോഴും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രഭാതത്തിൽ നാം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴേക്കും ഹൃദയത്തിനകത്തൊരു യുദ്ധം നടക്കുന്നുണ്ടാവും നാം രാവിലെ ശരിക്കൊന്ന് കണ്ണു തുറക്കുന്നതിന് മുൻപ് തന്നെ സാത്താൻ നമ്മുടെ തലയ്ക്കകത്ത് പ്രതികൂല ചിന്തകൾ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴാണ് ദുരിതപൂർണമായി ജീവിച്ച ഒരാളെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായത് അയാളോടാരോ ഞാൻ ഈ പറഞ്ഞ തത്വത്തെക്കുറിച്ച് പറയുകയുണ്ടായി എന്നിട്ട് അയാൾ അത് ചെയ്യാൻ തീരുമാനിച്ചു അത് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ദിവസവും ഒരു ഗുളികയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് മുഖേന അയാൾക്ക് ഉണ്ടായ പത്ത് നന്മകൾ എന്താണ് എന്ന് ഓരോ ദിവസവും ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നതായിരുന്നു അയാൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു അത് അയാളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റുകയുണ്ടായി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദിവസവും നല്ല ചിന്തകൾ ചിന്തിച്ചുകൊണ്ടായിരുന്നു അയാളുടെ തുടക്കം പലപ്പോഴും ദിവസത്തിന്റെ ആരംഭം എങ്ങനെയാണോ അതായിരിക്കും അന്നത്തെ ഫലം ഇത് സാത്താൻ അറിയാം അതുകൊണ്ടാണ് അവൻ നേരം പുലരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകൾ കുത്തി നിറയ്ക്കാൻ പാടുപെടുന്നത് സാത്താൻ നിങ്ങളുടെ മനസ്സിൽ രാവിലെ തോറും ട്രാഫിക്കിൽ കലുതുള്ള തോന്നിപ്പിക്കാറില്ലേ ഓരോ ദിവസവും ആരംഭിക്കുന്നതിന് മുൻപ് കയ്പുള്ള ചിന്തകൾ മനസ്സിൽ കുത്തി നിറയ്ക്കാൻ അവനൊരു സന്ദർഭം ഏർപ്പെടുത്തും മനസ്സൊരു യുദ്ധക്കളമാണ് അവിടെ വെച്ചാണ് സാത്താൻ നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകൾ ദൈവം എപ്രകാരമാണ് ആഗ്രഹിക്കുന്നത് അപ്രകാരമാക്കാൻ പഠിച്ചില്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചിന്തകൾ തിരഞ്ഞെടുത്ത് ബുദ്ധിയിൽ തോന്നുന്നത് പ്രകാരം ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും വിജയത്തോടെ നടക്കാനാവില്ല പലരും അൾത്താരയിലേക്ക് വരുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് അവർ ദൈവത്തിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരിക്കലും അവർ മനസ്സ് മാറ്റുന്നില്ല നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കാഞ്ഞാൽ വ്യത്യസ്തമായ ജീവിതം നയിക്കാനാവില്ല അടുത്തിരിക്കുന്നവരുടെ നേരെ തിരിഞ്ഞത് പറയൂ വ്യത്യസ്തമായി ചിന്തിക്കാഞ്ഞാൽ വ്യത്യസ്ത ജീവിതം നയിക്കാനാവില്ല ടി വിയിലൂടെ ഇത് കാണുന്നവർ വീടുകളിലിരുന്ന് ടി വി കാണുകയാണെങ്കിൽ ഉറക്കെ വിളിച്ചു പറയൂ ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചില്ലെങ്കിൽ എനിക്ക് വ്യത്യസ്തമായി ജീവിക്കാനാവില്ല നമുക്ക് ഒരുമിച്ച് പറയാം ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചില്ലെങ്കിൽ ഇതാണ് സത്യം ഇനി പറയൂ മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോവുന്നു ഹലോ ലൂയ ശരി സാന്റി ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാമോ ഞാനാണ് മനസ്സ് നീയാണ് മനുഷ്യൻ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കാണിക്കാം ഓക്കെ കണ്ടോ മനസ്സ് പോകുന്നിടത്തെല്ലാം കാര്യം മനസ്സിലായില്ലേ ആ മീൻ മനസ്സ് പോവുന്നിടത്തെല്ലാം മനുഷ്യനും പോകുന്നു ഇന്നത്തെ സന്ദേശത്തിൻ്റെ വിഷയം ഇതാണ് ചിന്തകളാൽ നിർമ്മിക്കപ്പെട്ട ഭവനം നാം ചിന്തകളാൽ നിർമ്മിച്ച ഭവനങ്ങളിൽ ജീവിക്കുന്നു വീടാണ് നമ്മുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതം നമുക്കിഷ്ടമല്ല പക്ഷേ പലപ്പോഴും സ്വന്തം ചിന്തകൾ കൊണ്ട് നാം ജീവിതം നിർമ്മിക്കുന്നു നമ്മുടെ ചിന്തകൾ ദുഷിച്ചതാണെങ്കിൽ ജീവിതവും ദുഷിക്കാൻ ഇടയാവും നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ നിന്റെ മനോഭാവം ദുഷിച്ചതാണ് അതെന്തുകൊണ്ടാണ് കാരണം അവരുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അവരുടെ ചിന്തകൾ ദുഷിച്ചതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വചനം വായിക്കാൻ ആരംഭിച്ചാൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇരമയാവ് നാല് പതിനാല് എരിശലേമേ നിങ്ങൾ രക്ഷിക്കപ്പെടാനായി നിങ്ങളുടെ ഹൃദയത്തെ ദുഷ്ടതയിൽ നിന്ന് ശുചീകരിപ്പിൻ എത്രാലത്തോളം നിങ്ങൾ ഹൃദയത്തിൽ നീരസത്തിൻ്റെയും ദുഷ്ടതയുടെയും ചിന്തകൾ കൊണ്ട് നടക്കും വ വിശദീകരിച്ച വേദപുസ്തകത്തിൽ ഇത് വ്യക്തമായി നൽകിയിട്ടുണ്ട് നിങ്ങൾ എത്ര കാലത്തോളം ഹൃദയത്തിൽ നീരസത്തിൻ്റെയും ദുഷ്ടതയുടെയും ചിന്തകൾ കൊണ്ട് നടക്കും ജനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നീരസത്തിൻ്റെയും കയ്പിൻ്റെയും വിവേഷത്തിന്റെയും ചിന്തകളെക്കുറിച്ച് നാം ദിവസം മുഴുവനും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ദുഷ്ടതയുടെ ചിന്തകൾ എനിക്ക് തോന്നുന്നു വ്യാകുലതയും പരിശുദ്ധാത്മാവിനെ നീരസപ്പെടുത്തും എന്ന് കാരണം നാം വ്യാകുലപ്പെടുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എന്നെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല എനിക്ക് വേറെ വഴിയില്ല എനിക്കതിൽ പേടിയുണ്ട് ഇത് സാത്താൻ പറയുന്ന നുണയാണ് വ്യാകുലത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവും ഇല്ലെങ്കിൽ വ്യാകുലപ്പെടരുതെന്ന് വേദപുസ്തകം പറയില്ലായിരുന്നു വേദപുസ്തകം നമ്മോട് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതൊന്നും ചെയ്യാൻ തുനിയരുത് ദൈവം നമുക്ക് നൽകുന്ന വെളിപ്പാട് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറെ കാലം ദൈവത്തോടത്ത് കഴിയണം ഇത് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഇറങ്ങി വചനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് ഓർക്കുന്നു ഞാൻ പ്രധാനപ്പെട്ട യോദ്ധാവായിരുന്നു ഞാൻ എല്ലാറ്റിനെക്കുറിച്ചും വ്യാകുലപ്പെട്ടു എല്ലാം കണ്ടുപിടിക്കാനായി ശ്രമിച്ചു എല്ലാം എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവണം ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള സന്ദേശങ്ങൾ കേട്ടു വൻ കോട്ടകളെ തകർത്തറിയുന്നതിനെ കുറിച്ചുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ ആരംഭിച്ചു ചില പ്രാസംഗികർ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് വിപരീതമായി ഉയരുന്ന എല്ലാ സങ്കല്പങ്ങളെയും എല്ലാ താഴ്ന്നതും ഉയർന്നതുമായ ചിന്തകളെയും ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കും ഇന്ന അവയിൽ ഒരു വചനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചിന്തകളെ ദൈവത്തിന് വിട്ടുകൊടുക്കും വ്യാകുലപ്പെടരുത് അങ്ങനെ പല വചനങ്ങൾ ഞാൻ കഠിനമായി പരിശ്രമിക്കും അപ്പോൾ തെറ്റായ ഒരു ചിന്ത കടന്നു വരും ഇല്ല ഞാനത് ചിന്തിക്കില്ല പിന്നീട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അത് വീണ്ടും വരും അപ്പോൾ ഞാൻ കരുതും ഇല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല പിന്നീട് വീണ്ടും അത് തിരിച്ചു വരും വീണ്ടും ഞാൻ കരുതും ഇല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല അപ്പോൾ രണ്ടെണ്ണം കൂടി കടന്നു വരും ഞാൻ പറയുന്നത് സത്യമാണ് ഒടുവിൽ ദിവസത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ആകെ അവശയാവും കാരണം ദിവസം മുഴുവനും പോരാട്ടം നടന്നുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതം ഒരു വലിയ കുഴപ്പമാണെങ്കിൽ നമ്മുടെ മനസ്സ് മുഴുവൻ കുഴപ്പത്തിലായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഇക്കാര്യം സമ്മതിച്ചേ പറ്റൂ നിങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സും വലിയ കുഴപ്പത്തിലാണ് നിങ്ങളുടെ മനസ്സ് നേരെയാവാത്തത് വരയ്ക്കും നിങ്ങളുടെ ജീവിതം നേരെയാവാൻ പോകുന്നില്ല ടി വി സ്ക്രീനിലൂടെ ഞാൻ പ്രേക്ഷകരെ എല്ലാവരെയും കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഞാൻ മറന്നിരിക്കുകയാണെന്ന് ആരും കരുതരുത് ഞാൻ പറഞ്ഞതിതാണ് നിങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുഴപ്പത്തിലായതാണ് അതിന് കാരണം നിങ്ങൾക്ക് കൈപ്പാർന്ന ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളും അതുപോലെ കൈപ്പുള്ളവയായിരിക്കണം ആമേൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു തോർക്കുന്നു ദൈവമേ എനിക്കിങ്ങനെ ദിവസവും സഹിച്ചുകൊണ്ടിരിക്കാൻ വയ്യ ഞാൻ ഒരു ചിന്ത ഉപേക്ഷിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ദൈവം പറഞ്ഞു വളരെ എളുപ്പം ഞാൻ കരുതി എളുപ്പമാണെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു ദൈവം പറഞ്ഞു എന്തെങ്കിലും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എന്തെങ്കിലും നല്ലതിനെക്കുറിച്ച് ആലോചിച്ചാൽ തെറ്റായ ചിന്തകൾക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല ഒഴിഞ്ഞ തലച്ചോറുമായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും ഒഴിഞ്ഞ തലച്ചോറിലേക്ക് തെറ്റായ ചിന്തകൾ ചാടിക്കയറാൻ വളരെയധികം സാധ്യതകളുണ്ട് ആമേൻ ഇതെനിക്കൊരു യഥാർത്ഥ വെളിപ്പാടായി അതായത് ഞാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തീരുമാനിക്കണം എന്തെങ്കിലും നല്ലത് എൻ്റെ തലയിലേക്ക് കടന്നു വരാനായി ഞാൻ കാത്തിരിക്കേണ്ടതില്ല നല്ലത് തലയിൽ കടന്നു വരാനായി കാത്തിരിക്കുകയാണെങ്കിൽ അതിന് കുറെ കാലം കാത്തിരിക്കേണ്ടി വരും ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനും മരണവും വയ്ക്കുന്നു തിരഞ്ഞെടുക്കൂ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരുന്നാൽ സാത്താൻ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് ഇത് വിലയുള്ള വാക്കാണ് വേദപുസ്തകം പറയുന്നു ഞാൻ നിന്റെ മുന്നിൽ ജീവനും മരണവും വയ്ക്കുന്നു ജീവൻ തിരഞ്ഞെടുക്കൂ ജീവൻ തിരഞ്ഞെടുക്കാതിരുന്നാൽ സാത്താൻ നിങ്ങൾക്കായി മരണം തിരഞ്ഞെടുക്കും ദുഷ്ടാത്മാക്കളെ പുറത്താക്കുന്നതിനെ കുറിച്ച് സാത്താൻ എന്താണ് പറയുന്നത് ഒരു ദുഷ്ടാത്മാവിനെ പുറത്താക്കിയ ശേഷം വീട് മുഴുവനും അടിച്ചു വാരി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ വീട് ഒഴിഞ്ഞിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അശുദ്ധാത്മാവ് തിരിച്ചു വരിക മാത്രമല്ല അത് മറ്റേഴ് ആത്മാക്കളെയും കൂടെ കൊണ്ടുവരും അപ്പോൾ ആ മനുഷ്യന്റെ സ്ഥിതി മുൻപുണ്ടായതിനേക്കാൾ ഏറ്റവും മോശമായിരിക്കും പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല ഇവിടെ പ്രധാനം നാം പകരം നേരായ കാര്യങ്ങളെ ആ സ്ഥാനത്ത് നിക്ഷേപിക്കണം ദൈവം എൻ്റെ പ്രതികൂല കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു ഞാൻ എപ്പോഴും പ്രതികൂല കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും പ്രതികൂലമായി സംസാരിക്കരുതെന്നും പഠിപ്പിച്ചു ഞാൻ അനുകൂലമായി സംസാരിക്കുകയാണെങ്കിൽ അവൻ എൻ്റെ ജീവിതത്തെ മാറ്റും ഞാൻ പ്രതികൂലമായി ചിന്തിക്കാതിരുന്നാൽ അവൻ എൻ്റെ ജീവിതത്തെ മാറ്റും അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇനി ഞാൻ പ്രതികൂലമായി ചിന്തിക്കില്ല ഞാൻ ഇനി പ്രതികൂലമായി സംസാരിക്കുന്നത് നിർത്തി എന്നിട്ടും ഒന്നും മാറിയില്ല ദൈവം പറഞ്ഞു ഇല്ല നീ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തി പക്ഷേ ആ സ്ഥാനത്ത് നേരായ ചിന്തകൾ സ്ഥാപിച്ചിട്ടില്ല നീ പ്രതികൂലമായി പറയുന്നത് നിർത്തി പക്ഷേ അനുകൂലമായതൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അനുകൂലമായി സംസാരിക്കാൻ ആരംഭിക്കണം തെറ്റായ ചിന്തകളെ പുറത്താക്കിയാൽ മാത്രം പോരാ അതിനു പകരം ഒരു നേരായ ചിന്ത നിങ്ങൾ നിറയ്ക്കുന്നില്ല നമുക്ക് ഉദാഹരണത്തിന് പറയാം ഏതാനും തെറ്റുകൾ ചെയ്യുന്ന ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ അതായത് സാധാരണ ചെറിയ തെറ്റുകൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പരിചയമുണ്ടോ നിങ്ങൾ ചൊടിപ്പിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് കൊണ്ടിരിക്കാൻ പ്രലോഭനം ഉണ്ടാവാത്താരെങ്കിലും ഉണ്ടോ െക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നാം വലുതാക്കും വലുതാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയേക്കാൾ ഊതി വീർപ്പിക്കുക എന്നാണ് അർത്ഥം ഞാൻ വാക്ക് തരുന്നു ഈ മുറിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും മറ്റൊന്നും ചെയ്യാതെ തൻ്റെ ജീവിത പങ്കാളിയുടെ ഓരോ തെറ്റുകളും കണ്ടുപിടിച്ച് അത് ഊതി പെരുപ്പിച്ചുകൊണ്ടിരുന്നാൽ മുപ്പത് ദിവസത്തിനകം അവരുടെ വിവാഹമോചനം സാധ്യമാവും ഡൈവേഴ്സിനായി കോർട്ടിൽ കയറണമെങ്കിൽ ഞാൻ വാക്ക് തരുന്നു അവിടെ എത്താനുള്ള ഒരേ ഒരു മാർഗം അതാണ് എന്നാൽ വിവാഹമോചനം നേടാൻ ഇഷ്ടപ്പെടാത്തവർ ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നേരെയാക്കി എടുക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും മനഃപൂർവ്വം തിരഞ്ഞെടുക്കൂ എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കൂ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കൂ ഒടുവിലത് മറ്റെല്ലാ പ്രശ്നങ്ങളെക്കാളും വലുതായി മാറുന്നതാണ് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു ശീലം ഉണ്ടാക്കിയിട്ടുണ്ട് പറയൂ ശീലം ഞാനൊരു ശീലം ഉണ്ടാക്കിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുക എപ്പോഴും നന്ദിയുള്ളവളായിരിക്കുക എന്നതാണത് ദിവസവും ഞാനൊരു വലിയ ലിസ്റ്റ് എടുക്കും ഒരുപക്ഷേ ആ ലിസ്റ്റിന് ഒരു മൈലോളം നീളമുണ്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ നന്ദി അർപ്പിക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റാണത് അങ്ങയുടെ ഭജനം പ്രസംഗിക്കാൻ അനുഭവിച്ചതിനെ നന്ദി ദൈവം രാവിലെ ഞാൻ കിടക്കയിൽ കിടന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയും ഞാൻ ഡേവിൻ്റെ കാര്യം എടുക്കാനായി തീരുമാനിച്ചു എന്നിട്ട് ഡേവിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ആരംഭിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് സ്വയം പരിപാലനം നടത്തുന്നതിന് നന്ദി ദൈവമേ അദ്ദേഹം ഇപ്പോഴും കാഴ്ചയ്ക്ക് പണ്ട് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഉണ്ട് അദ്ദേഹം വ്യായാമം ചെയ്യുന്നു ന് തന്റെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട് ഞാനത് പ്രശംസിക്കുന്നു അദ്ദേഹം ആഴ്ച മുഴുവനും വെറുതെ കുത്തിയിരുന്ന സമയം കളയുന്നില്ലെന്നത് പ്രശംസനീയമാണ് അദ്ദേഹം വൃത്തിയും വെടിപ്പുമില്ലാതെ ഷേവ് ചെയ്യാതെ മുടി ചെയ്യാതെ ഇരിക്കാറില്ല നോക്ക് ഞാൻ വീട്ടിൽ തന്നെ അതെ എന്താണ് നമ്മുടെ കുഴപ്പം ഞാൻ കുത്തിയിരിക്കു വൃത്തിയായി നടക്കണം എന്ന് കരുതുന്ന സ്ത്രീകളുണ്ടോ അത് നിങ്ങളാണോ നിങ്ങൾക്കറിയാമോ അതായിരിക്കും വിവാഹബന്ധത്തിലെ കുഴപ്പം വിവാഹം കഴിച്ച ശേഷം പണ്ട് ഭർത്താവിനെ ആകർഷിക്കാനായി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല നമ്മെക്കുറിച്ച് പല പ്രതികൂല കാര്യങ്ങളും തിരഞ്ഞെടുക്കാനാവും അതേസമയം അനുകൂലമായ കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ സാധിക്കും നമ്മെക്കുറിച്ച് പ്രതികൂലമായി ചിന്തിക്കുന്നതാണ് ഏറ്റവും ഭീകരമായ കാര്യങ്ങളിൽ ഒന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ കരുതിയിട്ടുണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് അവന് പ്രത്യാശയുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അനുകൂലമായ മനോഭാവം പുലർത്തേണ്ടതാണ് അതായത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ നേരെ എപ്പോഴും വെറുതെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കരുത് നമുക്കങ്ങനെ ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാവും പക്ഷേ നാം ദൈവത്തെ വിശ്വസിച്ചാൽ കുറേശ്ശെ കുറേശ്ശെയായി അവൻ നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറ്റും യാത്ര സന്തോഷപ്രദമാക്കാം അതുകൊണ്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ കാര്യത്തിലും അനുകൂലമായി ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു യേശു യേശു നമുക്കൊരു നല്ല ജീവിതം നൽകാൻ വേണ്ടിയാണ് മരിച്ചത് യേശുതം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ് കാട്ടിലും നിങ്ങൾ അറിഞ്ഞിരട്ടും സാധ്യമാക്കുവായി പാരാ நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோருக்கு உணவும் வேலைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலக கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது